ഇന്ത്യൻ്റെ ഫെഡറലിസത്തെ കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചപ്പോൾ ഏയ് കോൺഗ്രസുകാരായ ഒരാളും അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് മൊറട്ടോറിയം പ്രഖ്യാപിച്ച കെ സുധാകരന്റെ കോൺഗ്രസിനോട് ഡിവൈഎഫ്ഐ ചോദിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയോട് സംബന്ധം കൂടാം, ജമാഅത്തെ ഇസ്ലാമിയോട് വേദി പങ്കിടാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ വന്ന് സെമിനാറിൽ അഭിപ്രായം പറയാൻ എന്താണ് നിങ്ങൾക്ക് തൃതണ്ണം? കോൺഗ്രസിന്റെ സമീപനം പറയണം, മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള സമീപനം നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, ഇടതുപക്ഷത്തോടുള്ള സമീപനം നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, നിങ്ങളോട് ഞങ്ങൾ വേദി പോലും പങ്കിടില്ല, ഞങ്ങളോട് വേദി പങ്കിടില്ലെന്ന് പറയുന്ന കോൺഗ്രസ് ഇതാ ജമാഅത്തെ ഇസ്ലാമിയോട് വേദി മാത്രമല്ല കിടക്ക പങ്കിടുന്നവരായി മാറിയിരിക്കുന്നു, കിടക്ക പങ്കിടുന്നവരായി മാറിയിരിക്കുന്നു. അവരോടൊപ്പം കിടക്കാം, മനസ്സിലായില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം സെമിനാറിൽ വന്നിട്ട് 400,000 പറഞ്ഞാൽ പുറത്തു പോകും പോലും. കെ വി തോമസിനെ പുറത്താക്കുന്ന ഞാൻ പറയുന്നു, കെ വി തോമസിനെ ഒരു ചുക്കും ചെയ്യില്ല സുധാകരൻ, ഒരു ചുക്കും ചെയ്യില്ല, തൈരുണ്ടെങ്കിൽ തൊട്ട് നോക്കുന്നു. അപ്പൊ കാണാം, ആദ്യം പറഞ്ഞ സുധാകർ എന്ത് വലിയ എന്തൊരു സാധനം, പവനായി ശവമായി സിനിമയുടെ രംഗമാണ് ഓർമ്മ വരുന്നത്. സുധാകരന്റെ വരവൊക്കെ കൊണ്ടുപോയി എന്തായിരുന്നു തിരുവനന്തപുരത്തൂടെ പോകുമ്പോൾ? തിരുവനന്തപുരത്ത് രസകരമാണ്, ഞാൻ ഈ കുറച്ചു കാലം മുമ്പ് ഞാൻ താമസിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ മാറി പേട്ടയിലാണ്. അപ്പൊ അവിടുന്ന് എല്ലാ ദിവസവും ഡിവൈഎഫ്ഐ ഓഫീസിലേക്കും നഗരത്തിലേക്കും പോകുമ്പോൾ സുധാകരന്റെ പലതരത്തിലുള്ള ഫോട്ടോകളാണ്, അതിന്റെ അടിയിൽ വെച്ച ആളുടെ പേരും ചിത്രം ഉണ്ടാവും, അതാണ് രസം. വെച്ച ആളുടെ പേര് വെക്കുന്നവരാണ്, പറന്നു പോകുന്ന സുധാകരൻ, ചിറകുള്ള സുധാകരൻ, പുലിപ്പുറത്തിരിക്കുന്ന സുധാകരൻ, ആനയുടെ പുറത്തിരിക്കുന്ന സുധാകരൻ, ആനയുടെ അരികിലൂടെ പാപ്പാനെ പോലെ നടക്കുന്ന സുധാകരൻ, സുധാകരനെ വിളിക്കും. ഞാൻ ചോദിച്ചു, ഇത്ര ഈ സ്ഥലത്ത് മാത്രം, അത് ഒരു വശത്തേക്കുള്ളൂ, തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റില്ല. ഇതെന്താ ചോദിച്ചേ, അപ്പോഴാണ് മനസ്സിലായത് സുധാകരൻ താമസിക്കുന്ന വീട് എവിടെയാണ് പോലും. അപ്പൊ സുധാകരൻ എന്നും ഇതുപോലെ ഈ റൂട്ടിലൂടെയാണ് പോകുന്നത്, സുധാകരൻ പോകുന്ന ഡയറക്ഷനിൽ സുധാകരനെ കാണാൻ, സുധാകരനെ ആത്മരതി കൊള്ളാൻ, ആത്മരതി കൊള്ളാൻ, സുധാകരനെ കാണുമ്പോൾ ഒരു സുഖം, ഓ എന്തൊരു ആവേശം. പറക്കുന്ന സുധാകരൻ പാലത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്, പേട്ടപ്പാലത്തിന്റെ മുകളിൽ പറക്കുന്ന സുധാകരൻ, പേട്ട പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇരിക്കുന്ന സുധാകരൻ, അതും സിംഹാസനത്തിൽ ഇരിക്കുന്ന സുധാകരൻ. ഏത് സിംഹാസനത്തിൽ? മോൺസൺ മാവുക്കരിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സുധാകരൻ, പുലിയോടൊപ്പം നടക്കുന്ന സുധാകരൻ, പുലിപ്പാൽ കുടിക്കുന്ന സുധാകരൻ, ആനപ്പാപ്പനായ സുധാകരൻ, ആനപ്പുറത്തിരിക്കുന്ന സുധാകരൻ, സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ. സുധാകരൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കെ വി തോമസ് എന്ന കോൺഗ്രസ് നേതാവിനെ പോലും നിലക്ക് നിർത്താൻ കഴിയാത്ത, നിലക്ക് നിർത്താൻ കഴിയാത്ത ആനയുടെ ആന പുറത്തിരിക്കുന്നതെന്നല്ല, ആന പിണ്ടത്തെ പോലും തോറ്റിരിക്കുന്ന സുധാകരനായി സുധാകരൻ മാറിയില്ലേ? സുധാകരന്റെ കോൺഗ്രസിലുള്ള സ്ഥാനം എന്ന് പറ, സുധാകരൻ കെ വി തോമസിനെ പിടിച്ചെടുത്താൻ പറ്റുമോ? സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കേരളത്തിൽ സുധാകരൻ പറയുന്നു, എന്റെ പാർട്ടിപ്പെട്ട കെ വി തോമസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ പോകില്ല, വന്നു പങ്കെടുത്തു, അതും സുധാകരന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ വെച്ച്. സുധാകര പണിനിർത്തിപ്പയ്ക്കൂടെ എന്റെ പൊന്നു ചങ്ങാതി, ഈ പണിനിർത്തിപ്പയ്ക്കൂടെ എന്താ കാരണം? എന്തുകൊണ്ട് കെ വി തോമസ് മാഷിന് ആത്മവിശ്വാസം ഉണ്ടായി വരാൻ? തോമസ് മാഷിന് കാലത്തിന്റെ ചലനമറിയാമെന്നത് കൊണ്ടാണ്, ഈ നാടാഗ്രഹിക്കുന്നതും നാടിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്, ഈ നാടാഗ്രഹിക്കുന്നത് എന്താണ്? ഈ നാടാഗ്രഹിക്കുന്നത് എന്റെ രാജ്യം അപകടത്തിലാണ്, അപകടകരമായ എന്റെ രാജ്യം, ആ രാജ്യത്തിന്റെ അപകടാവസ്ഥയെ മറികടക്കാൻ കഴിയുന്ന വിധം രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം ഇന്ത്യയിൽ, ഇതല്ലേ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട് സ്റ്റാലിൻ വന്നു ഞാൻ ചോദിക്കുകയാണ്. ഈ എപ്പോഴും ഇവിടെ കേരളത്തിൽ ടി വി ചർച്ചയിലല്ല ഞങ്ങളോട് പറയുന്ന കാര്യമാണല്ലോ, നിങ്ങൾ ഇവിടെ ഇല്ല, തമിഴ്നാട്ടിൽ ഞങ്ങളെ കൂടെ ഇതാണ് മത്സരിക്കുന്നതെന്നാണല്ലോ ഈ കോൺഗ്രസ്സുകാരെ ഞങ്ങളെ ഈ സി പി എമ്മിനെ കുറിച്ച് കളിയാക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, ഈ സ്റ്റാലിൻ കേരളത്തിൽ വന്ന് നിങ്ങൾ വിലക്കിയ, നിങ്ങൾ ബഹിഷ്കരിച്ച ഈ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ ധൈര്യമുണ്ടോ സുധാകരന് തമിഴ്നാട്ടിലെ ഡി എം കെ മുന്നണിയിൽ നിന്നും വിട്ടുവരാൻ, ആഹ്വാനം ചെയ്യാൻ, എ ഐ സി സിക്ക് കത്തെഴുതാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വേദിയിൽ വന്നല്ലോ സ്റ്റാലിൻ, എന്നാൽ ഇനി സ്റ്റാലിനൊപ്പം ഞങ്ങളില്ലെന്ന് പറയോ? നിങ്ങൾ പറയോ ഇനി സ്റ്റാലിനൊപ്പം കൂട്ടുകൂടില്ല എന്ന് പറയോ? അല്ല, നിങ്ങളിവിടെ പറഞ്ഞു കിടക്കുന്ന ഈ ബെഡായി കെട്ടിടത്തൊന്നും നിങ്ങളുടെ കീഴിലാണ് ഇവിടെ സ്റ്റാലിൻ എന്നാണല്ലോ, നിങ്ങളുടെ കീഴിലാണ് മാർക്സിസ്റ്റ് പാർട്ടി തമിഴ്നാട്ടിൽ, നിങ്ങളുടെ കീഴിലാണ് സ്റ്റാലിൻ എന്നാണല്ലോ നിങ്ങളുടെ ഈ ബെഡായി കെട്ടിടത്തൊന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന തമിഴ്നാട്ടിലെ മുന്നണിയിൽ നിങ്ങൾ പുറത്താക്കോ സ്റ്റാലിനെ. കെ വി തോമസ് വന്ന് പിണറായിയെ പുകഴ്ത്തി പറഞ്ഞു പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഒന്നല്ല, ഒരു പിടി വാക്കുകൾ കൊണ്ട് സഖാവ് പിണറായി വിജയന് സ്തുതിഗീതം പാടി യാഥാർത്ഥ്യങ്ങളുടെ പെരുമഴ പാടി കടന്നുപോയി സഖാവ് സ്റ്റാലിൻ. ഞങ്ങളെ സഖാവ് എന്ന് വിളിച്ചതുപോലെ തിരിച്ചും വിളിക്കുന്നു, കോംപ്രേറ്റ് സ്റ്റാലിൻ, സഖാവ് സ്റ്റാലിൻ. ആ സ്റ്റാലിൻ പുകറ്റി പറഞ്ഞതിന്റെ പേരിൽ ധൈര്യമുണ്ടോ സുധാകരന് എ ഐ സി സിക്ക് കത്തെഴുതാൻ? ഈ സ്റ്റാലിനോട് ഇനി കൂട്ടുകൂടാൻ പറ്റില്ല, നമുക്ക് വിട്ടുകളയാന്ന് പറയാം. എ ഐ സി സിക്ക് ധൈര്യമുണ്ടോ? കോൺഗ്രസ് എവിടെയില്ല? നിങ്ങൾ ആലോചിക്കണം, കെ വി തോമസ് സെമിനാറിൽ പങ്കെടുക്കുമോ, സി പി ഐ എമ്മിന്റെ വേദിയിൽ വരുമോ,
ഇതായിരുന്നല്ലോ രണ്ടു മൂന്ന് ദിവസത്തെ കേരളത്തിലെ ചർച്ച. എന്നാൽ അതേസമയം നമുക്കരികിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൽ, ഒരു ചെറിയ സംസ്ഥാനത്ത്, ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ വേറൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതെന്തെന്നറിയോ? അത് ഗോവയിലായിരുന്നു. ഗോവയിലെ ദിഗംബർ കാമത്ത് കോൺഗ്രസിന്റെ നേതാവാണെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഗോവയിലെ എം എൽ എമാരെ നിങ്ങൾക്കറിയില്ലേ? ഏതാ സത്യം ചെയ്യിപ്പിച്ച ആൾക്കാർ? പള്ളിയിൽ കൊണ്ടുപോയി കർത്താവിന്റെ നാമത്തിൽ സത്യം, സത്യം എന്നാണ്. ജയിച്ചാൽ ബി ജെ പി പോവില്ല, ഈശോയാണ് സത്യം. ബൈബിൾ സാക്ഷ്യം, ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ ജയിച്ചാൽ കോൺഗ്രസ്സുകാരെ കൈപ്പത്തി കൊണ്ട് അടിച്ച് സത്യം ചെയ്യാണ്. ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം. ആ സത്യം ചെയ്യിപ്പിക്കാൻ സത്യവാചകം പറഞ്ഞു കൊടുത്ത ആളിന്റെ പേരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ദിഗംബർ കാമത്ത്. എന്താ ഗോവയിൽ നിന്നുള്ള വാർത്ത? കോൺഗ്രസ് വിടുന്നു, ദിഗംബർ കാമത്ത് ബി ജെ പിയിലേക്ക് പോകുന്നു. പോയില്ല, ഇങ്ങനെ നിൽക്കാണ്. പോവും വരും, ഇങ്ങനെ നിൽക്കാണ്. വാർത്ത ഏതാ? ഈ കോൺഗ്രസിനെ എങ്ങനെ നമ്പും എന്റെ പൊന്നണ്ണാ? എങ്ങനെ നമ്പും, എങ്ങനെ വിശ്വസിക്കും? സത്യവാചകം പറഞ്ഞുകൊടുത്താളാ. നിങ്ങൾ ആലോചിക്കണം, ജയിച്ചിരുന്നുവെങ്കിൽ, കോൺഗ്രസ് ജയിച്ചിരുന്നുവെങ്കിൽ ഗോവയിലെങ്കിലും ഈ ബി ജെ പി വരാതിരിക്കണമേ എന്ന് നമ്മൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ചില്ലേ? പണ്ടാരടങ്ങാം കോൺഗ്രസ് വരാണെങ്കിൽ വന്നു പോകട്ടെ, കോൺഗ്രസ് ഭരിച്ചോട്ടെ, ബി ജെ പി വരാതിരിക്കുമോ എന്ന് കരുതിയില്ലേ നമ്മള്? റിസൾട്ട് വരുമ്പോൾ നമ്മൾ നിരാശരായില്ലേ? ഏത് കോൺഗ്രസ് ജയിച്ചു വരാത്തല്ല, ബി ജെ പി തോൽക്കാത്തതിലുള്ളതാണ്. ബി ജെ പി തൊട്ട് കോൺഗ്രസ് വരാണെങ്കിൽ വന്നോട്ടെ, ഇതായിരുന്നല്ലേ നമ്മുടെ ആഗ്രഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ദിഗംബർ കാമത്ത് ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ച സജീവമാകുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ എ ഐ സി സി നേതൃത്വം മിണ്ടിയിട്ടില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുക്കാൻ ഒരു മുൻ കേന്ദ്രമന്ത്രിയായ കോൺഗ്രസ് നേതാവ് സെമിനാറിലെ സെമിനാറിൽ ഞങ്ങൾ വണ്ടിക്കാശ് കൊടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് സെമിനാർ കഴിച്ചിട്ട് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്ക, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓ, ആ സെമിനാർ കേൾക്കാൻ പോലും ആരും പോകരുത്. ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ തിന്നമെടുക്കുണ്ടല്ലോ. എന്തേ ബി ജെ പിയിലേക്ക് പോകുന്ന ഒഴുക്ക് തടയാൻ എ ഐ സി സി കഴിയുന്നില്ല? എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിന്റെ, ഹിന്ദുത്വ കമ്മ്യൂണലിസത്തിന്റെ, ഹിന്ദുത്വ വംശീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായി മാറിയ ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിൽ യോഗിയുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പേരറിയോ നിങ്ങൾക്ക്? റീത്ത ബഹുഗുണ ജോഷി എന്നാണ്. ആരാണെന്നറിയോ റീത്ത ബഹുഗുണ ജോഷി? കേരളത്തിൽ കെ സുധാകരൻ ഇരിക്കുന്ന അതേ കസേരയിലിരുന്നയാളാണ്. കേരളത്തിലെ പി സി സി അധ്യക്ഷന്റെ പേര് സുധാകരനാണെങ്കിൽ ഉത്തർപ്രദേശിലെ പി സി സി അധ്യക്ഷയുടെ പേരായിരുന്നു റീത്ത ബഹുഗുണ ജോഷി. ഒരു ദിവസം രാവിലെ പതിവ് പോലെ കാർ ഡ്രൈവറുമായി വന്നു, ഡ്രൈവർ കാറുമായിട്ട് വന്നു, മേടത്തെ കാത്തു, മേടം വന്ന് വണ്ടി കയറി, ഡ്രൈവർ വണ്ടി വായിച്ചു. ഡ്രൈവർ നേരെ ഒരു പോയിന്റിലെത്തിയപ്പോൾ പിറകിലിരുന്ന് നമ്മുടെ അക്ക, ഏത്, നമ്മുടെ ചേച്ചി, പേര് റീത്ത ബഹുഗുണ ജോഷി, മേടം പറഞ്ഞു ഇന്ന് മുതൽ ഇങ്ങോട്ടല്ല തിരിയേണ്ടത്, ഇന്ന് മുതൽ ഇങ്ങോട്ട് തിരിഞ്ഞു പോകൂ എന്ന് പറഞ്ഞു. ഓന് മനസ്സിലായില്ല ഇതെന്താ ഇങ്ങോട്ട് തിരിയാതെ, ഇങ്ങോട്ടല്ലേ പി സി സി ഓഫീസിൽ പോകുന്ന വഴി, കോൺഗ്രസ് ഓഫീസിൽ പോകുന്ന വഴി, മേടത്തിന് വഴി തെറ്റു, അല്ല ഇതുവഴി പോകൂ. മേടം കൽപ്പിച്ചു, ഡ്രൈവർ വണ്ടി തിരിച്ചു വിട്ടു മേടം കാണിച്ച വഴിയിലൂടെ. ദേ കിടക്കുന്നു, ചെന്നു നിൽക്കുന്നു കാറ്. പി സി സി ഓഫീസിലേക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി വന്ന ഡ്രൈവർ കൊണ്ടു നിർത്തിയത് എവിടെയാ? ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ. ബി ജെ പി നേതാക്കൾ മാലയുമായി വന്ന് കാത്തു നിൽക്കുന്നു. താമരയുള്ള മാലയിൽ പി സി സി അധ്യക്ഷയെ സ്വീകരിച്ചു യോഗി ആദിത്യനാഥ്. ഏതാണ് ഉത്തർപ്രദേശ്? ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ വംശീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാണ്, ലബോറട്ടറിയാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിലാണ് കോൺഗ്രസ് വട്ട പൂജ്യമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ പേർ തൊട്ടപ്പുറത്തെ കർണാടക, കഴിഞ്ഞ തവണ കർണാടകയിൽ ജയിച്ചതാരായിരുന്നു, അധികാരമേറ്റതാരായിരുന്നു, ഞങ്ങളുടെ വേദിയിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ വിലക്കിയല്ലോ, കോൺഗ്രസ്സുകാരൻ മറന്നു പോകരുത്. തൊട്ടപ്പുറത്ത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കർണാടകയിൽ അധികാരം ഉണ്ടാകുമ്പോൾ ആ അധികാരത്തിന്റെ വേദിയിൽ ഞങ്ങളുടെ നേതാക്കൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നേതാക്കൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്കരികിൽ, കോൺഗ്രസ്സിനരികിൽ ഞങ്ങളുടെ നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ? കൈകൾ കോർത്ത്, കൈകൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന് ആത്മവിശ്വാസം കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ആ വന്ന ഗവൺമെന്റിനെ ആരട്ടിമറിച്ചു. 17 കോൺഗ്രസ് എം എൽ എമാരാണ് മറുകട്ട ചാടി അപ്പുറം പോയത്. പൈസ മങ്ങി ഒരൊറ്റ രാത്രി കഴി മാറുമ്പോഴേക്കും കോൺഗ്രസ് ബി ജെ പി ആയി. മധ്യപ്രദേശിൽ ജയിച്ചതാര്? കോൺഗ്രസ്. എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പി പോയി. എത്രയിടങ്ങളിലാണ് ജയിച്ചാലും പോകും തോറ്റാലും പോകും. എന്ത് കോൺഗ്രസ് ആണിത്? ബി ജെ പി പോകാനും ബി ജെ പി ചേരാനും പ്രശ്നമില്ല. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം കിടക്ക പങ്കിടാൻ പ്രയാസമില്ല. സി പി ഐ എമ്മിന്റെ വേദിയിൽ പോയി സെമിനാറിൽ 400,000 പറയരുത്. ഇതെന്ത് കോൺഗ്രസ് ആണ്? ഇതെന്ത് കോൺഗ്രസ് ആണ്? ഈ കോൺഗ്രസ് ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്.
ഞങ്ങൾക്ക് ഈ കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷയുമില്ല. കാരണം മറ്റൊന്നും കൂടിയുണ്ട്, ഞാൻ ഇവിടെ വരുമ്പോൾ പ്രസംഗിച്ചു കൊണ്ടുവന്ന മുസക്കാവ് പി എ മുഹമ്മദ് റിയാസ് ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ച്, ഈ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന് ഭരണം നൽകുന്ന ഒരു ബദലുണ്ട്, ആ ബദൽ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ബദലാണ്, നിയമനങ്ങൾ നടത്തുന്ന ബദലാണ്. രാജ്യത്ത് ഏറ്റവും അധികം തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ പേരറിയുമോ നിങ്ങൾക്ക്? ഒന്ന് ഹരിയാന, ബി ജെ പി ഭരിക്കുന്ന ഹരിയാന, രണ്ടാമത്തത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ. നിങ്ങൾ പിന്തുടരുന്ന നയമതാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യന്റെ മേൽ ജീവിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഈ നയം, ഒരു വശത്ത് നയത്തിനെതിരായ പോരാട്ടം, ഓരോ ദിവസവും ജീവിത ഭാരം കൂടുന്നു, എങ്ങനെ പെട്രോളിന്റെ ഡീസലിന്റെ പാചകവാതകത്തിന്റെ മണ്ണെണ്ണയുടെ വില ഉയരുന്നു. രാജ്യത്ത് 1991 കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആരംഭിച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ് കാരണം. ആ നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചതാണ്, അതാണ് ഇത്തരം വില വർധനവിന്റെ കാരണം. ആ നയമാണ് ഈ രാജ്യത്തിന്റെ പൊതുമേഖല ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന, വിൽപ്പന നടത്തുന്ന, മഹാമേള നടത്തുന്ന, വിൽപ്പന മഹാമഹം നടത്തുന്ന ഈ നയം നിങ്ങൾ ആരംഭിച്ചതാണ്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്ക് പ്രകാരം രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് 7.9% ആണ്, 8% അടുക്കുകയാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സി എം ഐയുടെ കടകടയാളപ്പെടുത്തുന്നു. ഇതാ കൂടിക്കൊണ്ടേയിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു തൊഴിലില്ലായ്മ. നാഷണൽ ക്രൈം റിക്കോർഡ് ബ്യൂറോയുടെ കണക്കുണ്ട്, നിങ്ങൾക്കറിയുമോ? ഈ രാജ്യത്ത് 2018 ഇടയിൽ, രണ്ട് വർഷത്തിനിടയിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 400,000+ 25,000+. ഈ നയം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ആരംഭിച്ച നയമാണ് ബി ജെ പി ഭ്രാന്തമായി തീവ്രവേഗതയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ മഹാസമരമാണ് എന്ന് വരേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കൊടിപിടിച്ചുള്ള മഹാസമരങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ വിണ്ടുകീറിയ പാദങ്ങളുമായി, ഒറ്റക്കാലിലെ ചെരുപ്പുമായി ചിലരൊക്കെ നഗ്നപാതരായി, കാക്കക്കാലിന്റെ തണൽ പോലും ഇല്ലാത്ത ഇന്ത്യൻ വീഥികളിലൂടെ ഇന്ത്യൻ കർഷകർ ചുവന്ന പതാകയ്ക്ക് വേണ്ടി നടത്തിയ ലോങ് മാർച്ചുകൾ ഉണ്ടല്ലോ, ഇന്ത്യയെ ചിന്തിപ്പിച്ച ലോങ് മാർച്ച്, ഇന്ത്യയെ ഉണർത്തിയ ലോങ് മാർച്ച്, ആ കർഷകൻ അന്നം തരുന്ന കർഷകൻ നടന്നുപോയ വഴികളിലൂടെ ഇനിയിതാ ഈ ചുവന്ന നിറമുള്ള നക്ഷത്രവും പിടിച്ചു കടന്നു വരാൻ പോകുന്നത് ഇന്ത്യൻ യൗവനമാണ്. തൊഴിലില്ലായ്മയ്ക്കെതിരായ മഹാപോരാട്ടത്തിനാണ് ഈ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തൊഴിലില്ലായ്മ തമിഴനുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, മറാത്തി സംസാരിക്കുന്നവരുണ്ട്, കാശ്മീരിക്കുണ്ട്, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരെ നിങ്ങൾ അകറ്റാൻ ശ്രമിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു എല്ലാ ഭാഷ സംസാരിക്കുന്നവരും തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു സാർ, എല്ലാ ഭാഷ സംസാരിക്കുന്നവരും വിലക്കയറ്റം അനുഭവിക്കുന്നു സാർ, എല്ലാ ഭാഷ സംസാരിക്കുന്നവരും ഈ രാജ്യത്ത് ഇന്ധന വില വർധനവിന്റെ ഇരകളാണ് സാർ. ഒരു പൊതുമേഖലാ സ്ഥാപനം നിങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ, എഴുതി വിൽക്കുമ്പോൾ, ഈ രാജ്യത്ത് ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് മാട്ടിപ്പുറത്താക്കപ്പെടുന്ന, തൊഴിൽ നിഷേധിക്കപ്പെടുന്ന തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, തമിഴനുണ്ട്, ഹിന്ദിക്കാരനുണ്ട്, മറാത്തിയുണ്ട്, കന്നഡക്കാരനുണ്ട്, എല്ലാ ഭാഷയിൽപ്പെട്ടവരും എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. നിങ്ങൾ മതം പറഞ്ഞ് അവരെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ, ഭാഷ പറഞ്ഞ് വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യം പറഞ്ഞ് വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു ദുരിതങ്ങൾക്കും മതമില്ല. ദുരിതം അനുഭവിക്കുന്ന, ദുരിത ജീവിതത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന, ജീവിത ഭാരം ഉയർന്നുകൊണ്ടിരിക്കുന്ന, തൊഴിൽ നിഷേധിക്കപ്പെടുന്ന തൊഴിലിടങ്ങളിൽ ചെറിയ വരുമാനത്തിന് മാത്രം ജോലിയെടുക്കേണ്ടി വരുന്ന അഭ്യസ്ത വിദ്യരായ യൗവനത്തെ സംഘടിപ്പിച്ച് കർഷകർ നടന്നു തീർത്ത വഴികളിലൂടെ ഇനി ഈ രാജ്യം കാണാൻ പോകുന്നത് യൗവനത്തിന്റെ ചുവടുവയ്പ്പുകളായിരിക്കും. ആ പോരാട്ടത്തിന്റെ വഴിയിൽ ഊർജം പകരുന്ന വിധമായിരിക്കും കോഴിക്കോട് ജില്ലയിലെ ഈ സമ്മേളനം. കോഴിക്കോട് ജില്ലാ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളെന്ന നിലയിൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ കോഴിക്കോടിന്റെ ചരിത്രത്തിലെ സംഘടനാ വളർച്ചയുടെ ഏറ്റവും ശ്രദ്ധേയമായ ചുവട് വെച്ച കാലയളവാണ് ഈ കടന്നുപോയ കാലയളവ്. ഇവിടെ വടകരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഒരു ദിവസവും ഒരു മനുഷ്യനും പട്ടിണിയിരിക്കുന്നില്ല. ഇവിടുത്തെ ചെറുപ്പം അവർക്ക് അന്നമൂട്ടുന്ന കൈകൾ പിടിച്ചാണ് ഇതാ ഈ തുവള്ളക്കൊടിയും പിടിച്ചിവിടേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഈ പൊതുയോഗം നടക്കുമ്പോഴും ഇന്നു രാത്രിയിലും ഇന്ന് നിശയിലും ഈ വടകര താലൂക്ക് ആശുപത്രിയിൽ വരുന്ന ഒരു രോഗിയും കുട്ടിരിപ്പുകാരനും കുട്ടിരിപ്പുകാരിയും പട്ടിണിയാകില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസവും ഇതാ എന്റെ മുന്നിലിരിക്കുന്ന യൗവനം ചിലവഴിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൃദയപൂർവ്വം അപകടകരമായ പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി ഈ വടകരയെ മാറ്റാൻ ശ്രമിച്ച കാലത്ത് അതിനെതിരായ ധീരമായ രാഷ്ട്രീയ പ്രചോദിതമായ ചെറുത്തു നിൽപ്പിന് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വീണ്ടും 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 ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു.